ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു അര കിലോ ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് തൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലോട്ടൊരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ 1 വാളൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ 1 മീഡിയം സൈസ് 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇതിലോട്ട് നമുക്ക് 2 ദണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 കിലോ ഞണ്ണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 1/2 കിലോ നമ്മൾ വാങ്ങിച്ച് കഴുകി വൃത്തിയൊക്കെ ആക്കി എടുക്കുമ്പോൾ 300 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മളിങ്ങനെ മൺചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഒന്ന് വഴഞ്ഞ് 1 ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മളുടെ അടുത്ത് ആ പൊടികളുടെ മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ തീ ഒന്ന് ലോ സിമ്മിലോട്ടാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മുളകിൻ്റെയൊക്കെ മണം പെട്ടെന്ന് നമ്മുടെ മൂക്കിലും കയറും. പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഞാൻ പറഞ്ഞു 1/2 കിലോ ഞണ്ടാണ് വാങ്ങിച്ച, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ഞണ്ട്, ആ കാല് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പോലെ ഒന്ന് വഴറ്റാം. നമുക്കിതിലോട്ട് ഒരു 1/4 പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ആദ്യം നമ്മൾ സവാള വയറ്റാൻ വേണ്ടി ഉപ്പിട്ടേറുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിടാൻ. ഇത് നമുക്കൊരു 3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തീ ഒന്ന് ലോ സിമ്മിലാക്കി കൊടുക്കണേ. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. പിന്നെ ലോ സിമ്മിലാണ് ഇട്ടേക്കണേ. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇതായി വന്നേക്കണണ്ട. ഒരു 3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, 1/2 കപ്പ് ചൂടൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം അല്ല, പച്ച നമ്മൾ ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചൂടൻ വെള്ളം ഇട്ടത് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിടാം. അപ്പം നല്ല പോലെ ഒന്ന് തിളച്ച ശേഷം മാത്രം നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1-8 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വയ്ക്കാം. 1-8 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ എടുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായെന്ന് നോക്കാം. ഞാനൊരു 8 മിനിറ്റ് ഇപ്പോൾ വച്ചിട്ടുണ്ട് കേട്ടോ. ആ ഞണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് വന്നാൽ നമുക്കറിയാം അത് വെന്തിട്ടുണ്ടെന്ന്. ഒരു റെഡ് കളറായി വരും. എന്നാൽ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.